കല്ലാർ മാങ്കുളം റോഡിൽ യാത്രക്കാർക്ക് ഭീഷണിയായി നിൽക്കുന്ന മരവും മരശിഖരങ്ങളും മുറിച്ചു നീക്കാൻ ഇനിയും നടപടിയില്ല. വിവിധ ഭാഗങ്ങളിലാണ് മരം ഉണങ്ങി അപകട ഭീഷണി ഉയർത്തുന്നത്. മഴ കനക്ക് മുമ്പ് ഈ മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. കല്ലാർ മാങ്കുളം റോഡിൽ പീച്ചാട് മുതലുള്ള ഭാഗത്താണ് പാതയോരത്ത് മരവും മരശിഖരങ്ങളും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. വിരിവാർക്ക് സമീപം വഴിയരികിൽ വലിയ മരം ഉണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കൈനഗിരിക്ക് സമീപവും സമാന രീതിയിൽ മരം ഉണങ്ങി അപകട സാധ്യത സൃഷ്ടിക്കുന്നു. ഉണങ്ങിയ മരങ്ങൾക്ക് പുറമെ വേറെയും മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞ് അപകടാവസ്ഥ ഉയർത്തുന്നുണ്ട്. മഴ കനക്ക് മുമ്പേ ഈ മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം. കല്ലാർ മാങ്കുളം റോഡിൽ വിരിവാറ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ അപകടകരമായ രീതിയിലാണ് ഒരു മരം ഉണങ്ങി നിൽക്കുന്നത്. ആ മരം ആ രീതിയിൽ നിൽക്കാൻ ഉണങ്ങിയിട്ട് കാലങ്ങളായി. എന്നാൽ അത് വെട്ടി മാറ്റുന്നതിന് വേണ്ട നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നിരവധി പോസ്റ്റുകൾ ആ മരം മറിഞ്ഞു വീഴുന്നത് മൂലം തകർന്ന സംഭവം ഉണ്ടാകും. മാങ്കുളത്ത് നിരവധി വാഹനങ്ങൾ വിനോദസഞ്ചാരികളടക്കം കടന്നു വരുന്ന ഈ മാങ്കുളം പ്രദേശത്ത് ഇത്തരത്തിൽ അപകടത്തിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം വെട്ടിമാറ്റണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. പലപ്പോഴും മരം കടപുഴകി വീണും മരശിഖരങ്ങൾ ഒടിഞ്ഞു വീണുമൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും തലനാരിഴയ്ക്കാണ് വാഹന യാത്രികർ രക്ഷപ്പെടാറ്. സ്വകാര്യ ബസ്സുകളും സ്കൂൾ ബസ്സുകളും വിനോദസഞ്ചാര വാഹനങ്ങളുമൊക്കെ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾക്ക് ചുവട്ടിലൂടെ കടന്നു പോകുന്നു. ഉണങ്ങിയ മരങ്ങൾ മഴ നനയുക കൂടി ചെയ്യുന്നതോടെ കൂടുതൽ ദുർബലമാകും. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. മഴക്കാലങ്ങളിൽ കല്ലാർ മാങ്കുളം റോഡിൽ മരം ഒടിഞ്ഞു വീണ് ഗതാഗത തടസ്സവും വൈദ്യുതി തടസ്സവും ഉണ്ടാകുന്നത് പതിവാണ്. ആളുകൾ വഴിയിൽ കുടുങ്ങുന്നതിനൊപ്പം വൈദ്യുതി ലൈനുകൾ പൊട്ടിയും വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞും വൈദ്യുതി വകുപ്പിനും നഷ്ടമുണ്ടാകാറുണ്ട്. റോഡിൽ വാഹനങ്ങളോ ആളുകളോ ഉള്ള സമയത്ത് മരങ്ങൾ നിലം പതിച്ചാൽ വലിയ അപകടത്തിനിട വരുത്തും. അപകടമുണ്ടാകും മുമ്പേ മരങ്ങൾ മുറിച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.